ദിയ കൃഷ്ണയുടെ OBC എന്ന സ്ഥാപനത്തിൽ നിന്നുമുണ്ടായ ദുരനുഭവം പങ്കിട്ടെത്തിയിരിക്കുകയാണ് ഉപ്പുമുളകും ലൈറ്റ് കുടുംബാംഗം. ഫാമിലി വ്ളോഗേഴ്സാണ് ഉപ്പുമുളകും ലൈറ്റ്. ചാനലിന്റെ ഉടമയായ സംഗീത അനിൽകുമാറാണ് ദിയ കൃഷ്ണയുടെ ഓൺലൈൻ സ്റ്റോറിൽ നിന്നും ആഭരണം പർച്ചേസ് ചെയ്തപ്പോഴുള്ള ദുരനുഭവം കഴിഞ്ഞ ദിവസം പങ്കുവച്ചത്. മാലയും രണ്ട് കമ്മലുമാണ് ദിയയുടെ OBC നിന്നും വാങ്ങിയതെന്നും എന്നാൽ കവർ തുറന്നു നോക്കിയപ്പോൾ കല്ലുകൾ ഇളകിക്കിടക്കുകയായിരുന്നുവെന്നും മാത്രമല്ല കമ്മലിന്റെ പേറിൽ ഒന്ന് മിസ്സിംഗ് ആയിരുന്നുവെന്നും സംഗീത പറയുന്നു. കല്ലുകൾ കൊഴിഞ്ഞുകിടക്കുന്നതിന്റെ ഫോട്ടോ താൻ പകർത്തിയിരുന്നുവെന്നും ഇക്കാര്യങ്ങളെല്ലാം പരാതിപ്പെടാൻ വിളിച്ചിട്ടും യാതൊരു പ്രതികരണവും OBC ടീമിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലെന്നും സംഗീത പറയുന്നു. മെസ്സേജ് അയച്ച് പരാതി പറഞ്ഞപ്പോൾ പാഴ്സൽ തുറക്കുന്ന ഓപ്പണിംഗ് വീഡിയോ ചോദിക്കുകയാണ് ചെയ്തതെന്നും സംഗീത പറയുന്നു. സംഗീതയുടെ വീഡിയോ വൈറലായതോടെ നിരവധി പേർ അനുകൂലിച്ചും പ്രതികൂലിച്ചുമെല്ലാം എത്തി. OBC നിന്നും ആഭരണങ്ങൾ വാങ്ങിയപ്പോഴുള്ള അനുഭവങ്ങളാണ് ഏറെയും പേർ പങ്കുവച്ചെത്തിയിരിക്കുന്നത്. മാത്രമല്ല ദിയയുടെ സ്ഥാപനത്തിലെ ഓർണമെന്റ്സിനെല്ലാം വലിയ വിലയാണെന്നും എന്നാൽ ആ പ്രൈസിനുള്ള ഗുണനിലവാരമൊന്നും ഇല്ലെന്നും കമന്റുകളിലുണ്ട്. അതേസമയം ഇപ്പോഴത്തെ സംഗീതയുടെ വിഷയത്തിൽ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് ദിയ. പരാതികൾ സ്വീകരിക്കണമെങ്കിൽ വാങ്ങിയ വസ്തുക്കൾ എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടണമെങ്കിലും ഓപ്പണിംഗ് വീഡിയോ നിർബന്ധമാണെന്നാണ് ദിയ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ അറിയിച്ചിരിക്കുന്നത്. കൂടാതെ സംഗീതയുടെ റെന്റൽ ആഭരണങ്ങളുടെ ഷോപ്പിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങിയപ്പോഴുള്ള ദുരനുഭവം ഒരു സ്ത്രീ പങ്കിട്ടതിന്റെ സ്ക്രീൻഷോട്ടും ദിയ പങ്കിട്ടു. ഫാൻസി ആഭരണങ്ങൾ വാടകയ്ക്ക് നിൽക്കുന്ന സ്ഥാപനത്തിന്റെ ഉടമ കൂടിയാണ് പരാതിക്കാരിയായ യൂട്യൂബർ സംഗീത. റോങ് വീഡിയോകൾ എടുത്ത് അതിനോട് പ്രതികരിക്കുക എന്നത് ചില യൂട്യൂബർമാർക്ക് ഉള്ളടക്കം സൃഷ്ടിക്കുന്നതിനുള്ള ഏക മാർഗമാണ് എന്നാണ് ഉപ്പുമുളകും ഫാമിലി ലൈറ്റിന്റെ പരാതിയെ തുടർന്ന് തനിക്കെതിരെ റിയാക്ഷൻ വീഡിയോ പങ്കുവച്ചവർക്ക് ദിയ നൽകിയ മറുപടി.